ഇന്ന് രണ്ടാംഘട്ട എൽ ഡി സി പരീക്ഷയായിരുന്നു കൊല്ലം അതുപോലെ കണ്ണൂർ ജില്ലകൾക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ് ഇന്ന് നടന്നത് പരീക്ഷ ഭയങ്കര എളുപ്പമൊന്നും ആയിരുന്നില്ല ഇന്നത്തെ പരീക്ഷ ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് എന്നാൽ ഭയങ്കര പാടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കമ്പാരിറ്റീവ്ലി ഘട്ടത്തിനെ അപേക്ഷിച്ച് കുറച്ചൊന്ന് സ്റ്റാൻഡേർഡായിട്ട് പിടിച്ചുള്ള ഒരു പരീക്ഷയായിരുന്നു ഇന്ന് നടന്നത് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാനും സാധിക്കും പക്ഷേ പഠിച്ചവർക്കാണേലും ഒന്ന് ചിന്തിച്ച് എഴുതേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒറ്റയടിക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്ന് വന്നത് അതുകൊണ്ട് കട്ട് ഓഫ് ഭയങ്കരമായിട്ട് ഉയരാൻ ഉയരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഇപ്രാവശ്യവും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ഒന്നാംഘട്ടം കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതാണ് നല്ലപോലെ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ വരുന്നുണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം എന്ന് ഇപ്രാവശ്യം അതുതന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അത് മുൻവർഷ ചോദ്യങ്ങൾ പഴയ പോലെ ഒരു ചോദ്യം അതിൻ്റെ ഓപ്ഷൻ ആ രീതിയിലല്ലെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിലും ഇപ്പം എല്ലാ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റിലാണേലും കൊടുത്തേക്കുന്ന പോയിന്റുകൾ മുൻവർഷ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഞാൻ എപ്പോഴും മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് വന്നേക്കുന്ന ചോദ്യപേപ്പറിൽ ആദ്യത്തെ ചോദ്യം നോ ചോദ്യങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ ആദ്യത്തെ പേജിൽ തന്നെ മൂന്നാമത് കിടക്കുന്ന ചോദ്യം താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക ഇന്നൊന്നാം ഘട്ടത്തിൽ നാറ്റോയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഘട്ടത്തിലെ നാറ്റോയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു രണ്ടും മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് നാറ്റോയുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചിരിക്കുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാന നായകന്മാരും അവരുടെ കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത് സമത്വ സമാജം അതുപോലെ ആത്മവിദ്യാസംഗം സഹോദര പ്രസ്ഥാന ഇതെല്ലാം പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചുള്ള ഇതൊക്കെ ആരുടെയാണ് എന്നതെല്ലാം പി എസ് സി പല മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്നായാലും എല്ലാത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ച് ചോദ്യം എഴുതിയവർക്ക് ഉത്തരം ചോദ്യം നോക്കി കറപ്പിച്ചവർക്ക് അതെല്ലാം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും പിന്നെ പഠിച്ച ഒരാൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു എഴുതിയവർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ജി കെ ഭാഗത്ത് അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു ആവറേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഭയങ്കര എളുപ്പമൊന്നുമില്ല എന്നാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് പോയേക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു നിഗമനത്തി കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയില്ല നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒന്നാലേക്കും ഉത്തരം കിട്ടും പക്ഷേ പരീക്ഷ ഓളി ഇരിക്കുമ്പോൾ അതുപോലെ അല്ല നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് പരീക്ഷ ഓളിരിക്കും പെട്ടെന്ന് എഴുതാൻ പറ്റണമെന്നില്ല ഇതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഞാൻ പോലെ കൂടാൻ സാധ്യതയില്ല കുറ കുറയുമെന്ന് തന്നെയാണ് കമ്പാരിറ്റീവില് ഒന്നാം ഘട്ടത്തെ അപേക്ഷി കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മുൻവർഷ ചോദ്യങ്ങൾ ജി കെയും സയൻസിൻ്റെയും നന്നായിട്ട് പഠിച്ചിട്ട് പോകും ഇപ്പോൾ ചരിത്രമൊക്കെ യഥാർത്ഥ രീതിയിൽ പഠിക്കാൻ പോകുകയാണെങ്കിൽ ഒരു പത്തഞ്ഞൂറ് എങ്കിലും നമ്മൾ പഠിക്കേണ്ടി വരും എന്നാൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്ന മുൻവർഷ ചോദ്യങ്ങളിലെ പോയിന്റുകൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇരുപത്തഞ്ച് പേജ് തന്നെ ഇപ്പോൾ ഒരു ധനത്വശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് തീരും പതിനാറ് പേജുകളൊക്കെ ഉള്ളൂ ധനത്വശാസ്ത്രത്തിന് ഇരുപത്തഞ്ച് പേജൊക്കെ ഉള്ളൂ ചരിത്രത്തിലെ ഓരോ ടോപ്പിക്കിന് അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേജ് ഓരോ ടോപ്പിക്ക് നമുക്ക് തീർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്കും സിമ്പിളായിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളിൽ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ ജി കെ സയൻസ് ഭാഗം ിൽ ഒരു മുപ്പത് മാർക്ക് മേടിക്കാൻ സാധിക്കും പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് നന്നായിട്ട് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് ആ ഭാഗത്ത് അത്യാവശ്യം സ്കോർ ചെയ്യൻ ചെയ്യുവാണെങ്കിൽ അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും നല്ലപോലെ പരീക്ഷയിൽ സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്ന ഘട്ടങ്ങളിൽ ഉള്ള ഉദ്യോഗാർത്ഥികളാണേലും ഈ രീതിയിൽ പഠിക്കുക ഒ മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സർക്കാർ ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്നവർ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദ്യോത്തരവും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വീഡിയോ ആയിട്ടിടുന്നതാണ് അപ്പോൾ ഇതാണ് എക്സാമിനെപ്പറ്റി പറയാനുള്ളത് ഭയങ്കര എളുപ്പമൊന്നുമല്ല കട്ട് ഓഫ് കൊടുത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക്